ഈശോയ്ക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ, രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുന്ന ആഗമന കാലത്തിന്റെയും അതെ തുടർന്ന് വരുന്ന തിരുപ്പിറവി തിരുനാളിന്റെയും എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്കേവർക്കും നേരുക. 2017 പുറത്തിറങ്ങിയ അനിമേഷൻ മൂവിയായ ദ സ്റ്റാർ എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് കടന്നു വരിക ബോവാസ് എന്ന് പറയുന്ന ഒരു കഴുതക്കുട്ടിയ. അവനെ യജമാനൻ ഒരുപാട് വലിയ ജോലികൾ നൽകുകയും ഒരുപാട് കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കഴുതക്കുട്ടിയുടെ ആഗ്രഹം, ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുക, രാജാവിന്റെ രഥം വഹിക്കുന്ന കഴുതയായിട്ട് മാറുക എന്നതാ. ഇവന്റെ ഈ ആഗ്രഹം കേട്ട ഇവന്റെ കൂട്ടുകാരായ മറ്റു മൃഗങ്ങള് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. എന്നാല് സിനിമയുടെ അവസാനത്തില് ഇവൻ ലോകത്തിന്റെ മുഴുവൻ രാജാവായി തീർന്ന, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ രക്ഷകനായി തീർന്ന ഉണ്ണിയേശുവിനെയും അവന്റെ അമ്മയായ പരിശുദ്ധ മറിയത്തെയും വഹിക്കുന്ന കഴുതയായിട്ട് മാറുന്നുണ്ട്. സക്കറിയായുടെ പുസ്തകത്തില് വരാനിരിക്കുന്ന രാജാവിനെ കുറിച്ചുള്ള പ്രവചനത്തിലും ഇത്തരത്തില് കഴുതപ്പുറത്ത് വരുന്ന ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ടാകണം. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു, അവൻ വിനയാനിതനായി കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഈ പ്രവചനത്തിലെ കഴുതപ്പുറത്ത് വരുന്ന രാജാവിന്റെ ചിത്രം ഈശോയുടെ ജനന സമയത്തും അതുപോലെ തന്നെ ഈശോയുടെ മരണത്തോടടുത്തുള്ള ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശന സമയത്തും നമ്മൾ കാണുന്നുണ്ട്. അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മൃഗമായിട്ട് കഴുതക്കുട്ടിയെ നമുക്ക് കാണാവുന്നതാണ്. ബെത്ലഹേമില് പേരെഴുതിക്കാനായിട്ട് പോകുന്ന ഗർഭിണിയായ കന്യകാ മറിയത്തെ കഴുതപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകുന്ന യൗസേപിതാവിന്റെ ചിത്രം നമ്മൾ പല പെയിന്റിങ്ങുകളിലൂടെയും പല സിനിമകളിലൂടെയും കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യേശുവിന്റെ ജനന സമയത്ത് പുൽക്കൂട്ടിലും ഈ കഴുതയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പുൽക്കൂട് ഒരുക്കുമ്പോൾ ഈ കഴുതയും കൂടി ചേർത്ത് വെക്കുക. അതൊരു സൂചനയായിരുന്നു, അവൻ ഈ ജനന സമയത്ത് ആ പുൽക്കൂട്ടില് ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചന. പിന്നീട് യേശുവിന്റെ ജനന ശേഷം അവർ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യപ്പെട്ടപ്പോഴും പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴും ഈ സാധാരണക്കാരന്റെ വാഹനമായ കഴുതപ്പുറത്ത് തന്നെ ആയിരിക്കണം ഔസേപ്പ് പിതാവ് ഈ മറിയത്തെയും ഉണ്ണിയേശുവിനെയും കയറ്റി യാത്ര ചെയ്തത്. പിന്നീട് ക്രിസ്തുവിന്റെ മരണത്തോടടുത്തുള്ള ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിനായിട്ടും ക്രിസ്തു തിരഞ്ഞെടുത്തത് ഒരു കഴുതയെ തന്നെയാണ്. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് ക്രിസ്തു പറയുമ്പോൾ അതുവരെ ആരും പരിഗണിക്കാതിരുന്ന, എല്ലാവരും മാറ്റി നിർത്തിയിരുന്ന കഴുതയെ പോലും പരിഗണിക്കാനായിട്ട് കർത്താവ് ഇവിടെ തയ്യാറാകുന്നുണ്ട്. നമ്മളൊക്കെ എത്ര കുറവുകളുള്ളവരാണെങ്കിലും ആരൊക്കെയാലും അവഗണിക്കപ്പെട്ടവരാണെങ്കിലും നമ്മെ നമ്മുടെ കുറവുകളോടെ സ്വീകരിക്കാനായിട്ട് പരിഗണിക്കാനായിട്ട് തയ്യാറാകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നൊരു ഓർമ്മപ്പെടുത്തല് ഇത് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സീറോ ആയിരുന്നവനെ ഹീറോ ആക്കി മാറ്റിയ ഒരു കഥ കൂടി ഈ ക്രിസ്തുവിനെ വഹിക്കാൻ തയ്യാറായ കഴുതയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുവരെ ആരും വില കൊടുക്കാതിരുന്ന, പരിഗണിക്കാതിരുന്ന ആ കഴുത എന്നാല് ക്രിസ്തുവിനെ വഹിക്കാൻ തയ്യാറായപ്പോ പിന്നെ വിലമതിക്കുന്നതായിട്ട്, വിലയുള്ളതായിട്ട് മാറുന്നുണ്ട്. ചിലര് സൈത്യം കൊമ്പുകളും ജൈവിളികളുമായിട്ട് അവരെ സ്വീകരിച്ചപ്പോ, മറ്റു ചിലര് അവരുടെ വസ്ത്രങ്ങള് അവർ പോകുന്ന വഴികളിൽ വിരിച്ച് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്തുവിന്റെ സാന്നിധ്യം ആ കഴുതയുടെ ജീവിതത്തെ വിലയുള്ളതാക്കി മാറ്റുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയും ജീവിതത്തിന്റെ മേഖലകളില് മറ്റുള്ളവരാല് തള്ളിപ്പറയപ്പെടുമ്പോ, അവഗണിക്കപ്പെടുമ്പോ, ഒന്നുമില്ലായ്മയുടെ അവസ്ഥകൾ ഉണ്ടാകുമ്പോ, ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോ നമ്മളും വിലയുള്ളവരായിട്ട് മാറുന്നുണ്ട്. നമ്മിലെ സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള ദൂരം എന്ന് പറയുക, അത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തു കൂടെയുള്ളവരൊക്കെ ഹീറോകളായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ട്. അതിനാൽ ക്രിസ്തുവിനെ വഹിച്ച ഈ കഴുതയെ പോലെ നമ്മുടെയും ജീവിതത്തില് എന്നും ക്രിസ്തുവിനെ വഹിക്കുവാനുള്ള കൃപയ്ക്കായി ഈ ആഗമന കാലത്തില് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.